ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വെയ്റ്റ് ലോസ് ജേണീൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 നമ്മളെ വെയ്റ്റ് എങ്ങനെയാണ് കുറഞ്ഞത്, വെയ്റ്റ് ലോസ് ജേണി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ വെയ്റ്റ് പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയാനൊരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാർട്ട് 2ൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യം, ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ, ഞാനിതിന് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തടി കുറക്കാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വെള്ളമാണ് കേട്ടോ രാവിലെ തന്നെ കുടിക്കൽ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പോൾ ഇന്ന് ചായക്കടി ഗോതമ്പപ്പാണ്. ഇത് നമ്മൾ സാധാ നോർമൽ അപ്പം ചൂടുമല്ലോ അരിപ്പൊടി കൊണ്ട്, അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ സാധാ നോർമൽ അപ്പം ചൂടുമല്ലോ അതേപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കി എടുക്കണം കേട്ടോ, കാരണം നമ്മൾ സാധാ ഒരു അപ്പച്ചട്ടിയിൽ ചുട്ടാലും ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് കുറുകും ചെയ്യരുത്. ഒരു നോർമൽ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പം ചുടുമ്പോൾ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യമൊക്കെ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ എന്നിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോന്നപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കൽ. ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുട്ടാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അപ്പം കിട്ടും കേട്ടോ. അടിയിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, പക്ഷേ നോൺ സ്റ്റിക്ക് ചട്ടിയിലാണെങ്കിൽ ആകെ അടിയിൽ ഒട്ടി പിടിച്ച് ആ ഒരു അപ്പം അതിമ ഒട്ടി പിടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോരുക. ഇപ്പോൾ നമ്മൾ അപ്പത്തേക്ക് കറി ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ഞാൻ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തടി കൂട്ടുന്ന ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതിന് മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാധാ വീട്ടിലെ നോർമൽ ഫുഡ് കഴിച്ചിട്ടാണ്, അത് 3 നേരം കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ തടി കുറച്ചിട്ടുള്ളത്. നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഡയറ്റിൽ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ അധികം യൂസ് ആക്കിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഓയിലും ഉപയോഗിക്കലുണ്ട്, കൂടുതലായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി തീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ തൂമിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കണമെന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എമ്മിമോളെ കാര്യം നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചായ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സമയം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലത്തെ വെള്ളം കുടിച്ചാണ്ട് ഒന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ചായ കുടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഉച്ചക്കത്തെ ചോറിനുള്ള ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് വായ്ക്കുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മൈസൂർ പായാണ്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് കാന്താരിമുളകും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താണ് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. നമ്മൾ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പേരി ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറിനുള്ള കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് പരിപ്പും കറിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പും സാമ്പാർ ചീര ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പരിപ്പ് വേവിക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കില്ല കേട്ടോ. പരിപ്പ് വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറും വേവായിട്ടുണ്ട്. ഞാൻ ഉച്ചക്ക് ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കൽ. എനിക്കെന്താ അറിയില്ല, ഉച്ചക്ക് ചോറ് നിന്നിട്ടില്ലെങ്കിൽ എന്താ തലവേദന അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സംഭവിച്ച പോലെയാണ് കേട്ടോ. പിന്നെ ചെറിയ മോള് പാലുടിക്കാനുള്ളതുകൊണ്ട് തന്നെ ചോറ് ഒഴിവാക്കൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സാമ്പാർ ചീര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ചീര വേവുന്നത് വരെ കുക്കർ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
നമ്മൾ മീൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേണ്. പിന്നെ കുറച്ച് ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിതിക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് മീൻ മസാല തേക്കാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യത്തിന് സുർക്കും കൂടെ ഒഴിച്ച് കൊടുത്തേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ മീൻ ഇതിക്ക് ഇട്ട് കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ മീൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം വെളിച്ചെണ്ണയൊക്കെ യൂസ് ആക്കിയിട്ടാണ് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ ചോറിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. ചോറും കറിയും ഉപ്പേരി വായ്ക്കുപ്പേരി ഉണ്ട്. പിന്നെ മീൻ പൊരിച്ചൊരു കഷ്ണവും ഉണ്ട്. അതേപോലെ കറിയത്തൊരു കഷ്ണവും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി രാവിലെ എന്താണോ കഴിച്ചത് അതുതന്നെയാണ് കേട്ടോ രാത്രിയും കഴിക്കൽ. അപ്പോൾ ഞാൻ രാവിലെ അപ്പാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി അപ്പം തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റ് ലോസ് ജേണീൻ്റെ പാർട്ട് 3. അപ്പോൾ നിങ്ങൾ 1 2 കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.